students, myself Sonia Medi, assistant professor, Don Bosco College, Kottayam. Welcome to the session. We all know that here we are going to discuss free space management. Okay. Since the hard disk space is limited, we need to reuse the space from deleted files for new files. നമുക്കറിയാം ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് ലിമിറ്റഡ് ആണ്. നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയൽസിൻ്റെ ലൊക്കേഷൻ നമ്മൾ വീണ്ടും മറ്റ് ഫയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതിനെങ്ങനെയാണ് ട്രാക്ക്, എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ പോർഷനിൽ പഠിക്കുന്നത്. ടു കീപ് ട്രാക്ക് ഓഫ് ദ ഫ്രീ ഡിസ്ക് സ്പേസ്, ദ സിസ്റ്റം മെയിൻറ്റെയിൻസ് എ ഫ്രീ സ്പേസ് ലിസ്റ്റ്. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഫയൽസ് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ അത്തരം ബ്ലോക്കുകൾ ഫ്രീ സ്പേസ് ആയിട്ട് മാറുവാണ്. അപ്പോൾ ഈ ഫ്രീ സ്പേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫ്രീ സ്പേസ് ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദ ഫ്രീ സ്പേസ് ലിസ്റ്റ് റെക്കോർഡ്സ് ഓൾ ദ ഫ്രീ ലിസ്റ്റ് ഡിസ്ക് ബ്ലോക്ക്. ഫ്രീ ആയിട്ടുള്ള എല്ലാ ഡിസ്ക് ബ്ലോക്ക്സിനെ കുറിച്ചുള്ള റെക്കോർഡ്സും ഈ ലിസ്റ്റിലുണ്ടായിരിക്കും. ഓക്കെ, ടു ക്രിയേറ്റ് എ ഫയൽ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഈ ലിസ്റ്റാണ് സെർച്ച് ചെയ്യുന്നത്. എന്നിട്ട് റിക്വയർഡ് എമൗണ്ട് ഓഫ് മെമ്മറി അവിടെ ഉണ്ടോയെന്ന് നമ്മൾ നോക്കും. നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദിസ് സ്പേസ് ഇസ് ദെൻ റിമൂവ്ഡ് ഫ്രം, അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഫ്രീ ലിസ്റ്റിൽ നിന്നും, ആ ഫ്രീ സ്പേസ് ലിസ്റ്റിൽ നിന്നും ആ സ്പേസിനെ അവിടുന്ന് മാറ്റുകയും ചെയ്യും. വെൻ എ ഫയൽ ഇസ് ഡിലീറ്റഡ്, ഇനി ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ ദ ഡിസ്ക് സ്പേസ് ഇസ് ആഡഡ് ടു ദ ഫ്രീ സ്പേസ്. ഈ ഫ്രീ സ്പേസ് ലിസ്റ്റിലോട്ട് ആ ഡിലീറ്റ് ചെയ്ത ഫയലിൻ്റെ ബ്ലോക്ക് അല്ലെങ്കിൽ സ്പേസ് നമ്മൾ ആഡ് ചെയ്യും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് ഓഫ് സ്പേസ് അവിടെ എടുക്കുമ്പോൾ ആ ലിസ്റ്റിൽ നിന്നും അത്രയും സ്പേസ് അവിടെ റിമൂവ് ചെയ്യും. എന്നാൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത്രയും സ്പേസ് ആ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുകയും ചെയ്യും. എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ബിറ്റ് വെക്റ്റർ, ഫ്രീ ലിസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബിറ്റ് വെക്റ്റർ മെത്തേഡ്. ഈച്ച് ബ്ലോക്ക് ഈസ് റെപ്രസെൻറ്റഡ് ബൈ വൺ ബിറ്റ്. ഓരോ ബ്ലോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വൺ ബിറ്റ് യൂസ് ചെയ്യും. ഓക്കെ, ഇഫ് ദ ബ്ലോക്ക് ഈസ് ഫ്രീ, ദ ബിറ്റ് ഈസ് വൺ. ഫ്രീ ബ്ലോക്ക്സ് ആണെങ്കിൽ ആ ബ്ലോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വൺ ആണ്. ദ ബ്ലോക്ക് ഇസ് അലോക്കേറ്റഡ്, ദ ബിറ്റ് ഇസ് സീറോ. ഒരു ബ്ലോക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഡയറക്ടറിക്കോ ഫയൽസിനോ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സീറോയാണ്. ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് അപ്രോച്ച് ഇസ് ഇറ്റ്സ് റിലേറ്റീവ് സിംപ്ലിസിറ്റി ആൻഡ് ഇറ്റ്സ് എഫിഷ്യൻസി ഇൻ ഫൈൻഡ് ദ ഫസ്റ്റ് ഫ്രീ ബ്ലോക്ക്. ഇത് വളരെ സിമ്പിളാണ്, വളരെ എഫിഷ്യൻറ്റുമാണ്. സെക്കൻഡ് മെത്തേഡാണ് ലിങ്ക്ഡ് ലിസ്റ്റ്, അനദർ അപ്രോച്ച് ഫോർ ഫ്രീ സ്പേസ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇവിടെ എല്ലാ ഫ്രീ ബ്ലോക്കിലും നമ്മളവിടെ ലിസ്റ്റിനകത്തുണ്ടാവും. ഇതിനകത്ത് പോയിൻറ്റർ യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഫ്രീ ബ്ലോക്കിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സാധാരണ ലിങ്ക് ലിസ്റ്റ് പോലെ തന്നെ ഫസ്റ്റ് ബ്ലോക്ക് കണ്ടെയ്ൻ പോയിൻറ്റർ ടു ദ നെക്സ്റ്റ് ഫ്രീ ബ്ലോക്ക് ഓൾസോ. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ അകത്ത് സെക്കൻഡ് ബ്ലോക്കിലോട്ടുള്ള പോയിൻ്റർ ഉണ്ട്, സെക്കൻഡ് ബ്ലോക്കിൽ തേർഡ് ബ്ലോക്കിലോട്ടുള്ള പോയിൻ്റർ ഉണ്ട്. ഇങ്ങനെ ലിങ്ക്ഡ് ലിസ്റ്റ് മെത്തേഡിൽ ഫ്രീ ബ്ലോക്ക്സിൻ്റെ അകത്ത് നമ്മൾ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്ത് ഫ്രീ ബ്ലോക്കിനെ മാനേജ് ചെയ്യുന്ന മെത്തേഡാണ് ലിങ്ക്ഡ് ലിസ്റ്റ് അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡാണ് ഗ്രൂപ്പിംഗ്. ഇറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് ദ ഫ്രീ ബ്ലോക്ക്സ് ഇൻ ദ ഫസ്റ്റ് ഫ്രീ ബ്ലോക്ക്. ഫ്രീ ബ്ലോക്കുകളുടെ എല്ലാം അഡ്രസ്സിനെ ദ ഫസ്റ്റ് ബ്ലോക്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ദ മോഡിഫിക്കേഷൻ ഓഫ് ദ ഫ്രീ ലിസ്റ്റ് അപ്രോച്ച് സ്റ്റോർ ദ അഡ്രസ് ഓഫ് ദ എൻ ഫ്രീ ബ്ലോക്ക് ഇൻ ദ ഫസ്റ്റ് ഫ്രീ ബ്ലോക്ക്. ഫസ്റ്റ് എൻ ഫ്രീ ബ്ലോക്കിൻ്റെ അഡ്രസ്സസ് ഫസ്റ്റ് ഫ്രീ ബ്ലോക്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ദ ഫസ്റ്റ് എൻ മൈനസ് വൺ ഓഫ് ദീസ് ബ്ലോക്ക്സ് ആർ ആക്ച്വലി ഫ്രീ. ഇതിൻ്റെ ഫസ്റ്റ് എൻ മൈനസ് വൺ ബ്ലോക്ക്സ് എന്ത് തന്നെയാണ്, ആക്ച്വലി ഫ്രീ ആണ്. അപ്പം ഗ്രൂപ്പ് ചെയ്ത് അഡ്രസ് ലൊക്കേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെത്തേഡാണെന്ത് ഗ്രൂപ്പിംഗ്. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ബ്ലോക്ക് കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് ദി അനദർ എൻ ഫ്രീ ബ്ലോക്ക്. ഇനി ലാസ്റ്റത്തെ ബ്ലോക്കിൽ അനദർ എൻ ഫ്രീ ബ്ലോക്കിൻ്റെ അഡ്രസ്സും ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. നെക്സ്റ്റ് ഇസ് കൗണ്ടിങ്. ദിസ് അപ്രോച്ച് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ഫ്രീ ഡിസ്ക് ബ്ലോക്ക് ആൻഡ് എ നമ്പർ എൻ ഓഫ് ഫ്രീ കണ്ടിഗ്യൂസ് ഡിസ്ക് ബ്ലോക്ക് ദാറ്റ് ഫോളോസ് ദ ഫസ്റ്റ് ബ്ലോക്ക്. ഇവിടെ ഫസ്റ്റ് ഫ്രീ ബ്ലോക്കിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വയ്ക്കും ആൻഡ് ദ നമ്പർ ഓഫ് ഫ്രീ കണ്ടിഗ്യൂസ് ഡിസ്ക് ബ്ലോക്കിൻ്റെയും സ്റ്റോർ ചെയ്ത് വയ്ക്കും. എവറി എൻട്രി ഇൻ ദ ലിസ്റ്റ് കണ്ടെയ്ൻ. ഇവിടെ കൗണ്ടിങ്ങിനകത്ത് രണ്ട് എൻട്രീസ് കാണും, ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ഫ്രീ ഡിസ്ക് ബ്ലോക്കും ആൻഡ് ദ നമ്പർ. ഈ രണ്ടും എൻട്രീസും വെച്ചിട്ട് ഗ്രൂപ്പിങ്ങിൻ്റെ അകത്ത് നമ്മൾ ഫ്രീ ബ്ലോക്ക്സിൻ്റെ അഡ്രസ്സ് ഫസ്റ്റ് ഫ്രീ ബ്ലോക്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ഇവിടെ ഫ്രീ ബ്ലോക്കിൻ്റെ അഡ്രസ്സ് ഫസ്റ്റ് ഫ്രീ ബ്ലോക്കിൽ സ്റ്റോർ ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ നമ്പർ ഓഫ് ഫ്രീ കണ്ടിന്യൂസ് ഡിസ്കും കൂടെ നമ്മൾ ഡിസ്ക് ബ്ലോക്കും കൂടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, ഈ റാദർ ദാൻ കീപ്പിംഗ് ദ എ ലിസ്റ്റ് ഓഫ് എൻ ഫ്രീ ഡിസ്ക് അഡ്രസ്സസ്, വി ക്യാൻ കീപ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ഫ്രീ ബ്ലോക്ക് ആൻഡ് ദ നമ്പർ ഓഫ് ഫ്രീ കണ്ടിന്യൂസ് ബ്ലോക്ക് ദാറ്റ് ഫോളോസ് ദ ഫസ്റ്റ് ബ്ലോക്ക്. എത്ര ബ്ലോക്ക് ഫ്രീ ആണ്, എത്ര
അക്കൗണ്ട് നമ്പർ എത്രയാണെന്നും കൂടെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഫ്രീ സ്പേസ് മാനേജ്മെൻറ്റ് എന്താണെന്നും അത് എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് നോക്കിയത്. ബിറ്റ് വെക്റ്റർ മെത്തേഡ്, ദെൻ ലിങ്ക് ടു ലിസ്റ്റ്, ദെൻ ഗ്രൂപ്പിംഗ്, ദെൻ കൗണ്ടിങ്. ഓക്കെ, അത് എല്ലാവരും നല്ലതുപോലെ സ്ലൈഡ്സൊക്കെ വായിച്ച് നോക്കുക. ദെൻ ആക്ടിവിറ്റീസിലെ ക്വസ്റ്റ്യൻസ് നോക്കി ആൻസർ ചെയ്ത് പിക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.